ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക പ്രധാന വേഷത്തിലെത്തിയ സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമായിരുന്നു റോഷാക്ക്. നിസാം ബഷീർ സംവിധാനം ചെയ്ത ചിത്രം ഇന്നലെയായിരുന്നു തിയേറ്ററുകളിലേക്ക് എത്തിയത്. സിനിമയുടെ ബഡ്ജറ്റും മമ്മൂക്കയുടെ സാലറിയും പ്രമോഷനും എല്ലാം കൂടി 20 കോടിക്കടുത്ത് ചെലവായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. 250 സ്ക്രീനുകളിൽ കേരളത്തിലേക്ക് എത്തിയ ചിത്രം റിലീസിന് മുമ്പ് തന്നെ 80 ലക്ഷം രൂപ പ്രീ ബുക്കിങ്ങിലൂടെ സ്വന്തമാക്കിയിരുന്നു. മമ്മൂക്കയുടെ ഇതിനു മുമ്പ് തിയേറ്ററിലേക്ക് എത്തിയ CB5 ഭീഷ്മപർവം ഒക്കെ 1 കോടിയിലധികം പ്രീ ബുക്കിങ്ങിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയിരുന്നു. റോഷാക്ക് എന്ന ചിത്രം ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് 2 കോടി 60 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതോടെ 2022 ടോപ്സിക്സ് ഫസ്റ്റ് ഡേ കളക്ഷനിൽ 6ാം സ്ഥാനം റോഷാക്ക് നേടിയിട്ടുണ്ട്. ഭീഷ്മപർവം, CB5, തല്ലുമാല, ആറാട്ട്, കടുവ എന്നീ സിനിമകൾക്ക് ശേഷം 2022 കേരള എഫ്ഡി നേടുന്ന സിനിമയായി റോഷാക്ക് മാറിയിരിക്കുകയാണ്. വേൾഡ് വൈഡായി ചിത്രം 5 കോടി 25 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ആദ്യ ഷോ കഴിഞ്ഞത് മുതൽ പോസിറ്റീവ് റെസ്പോൺസാണ് പ്രേക്ഷകരിൽ നിന്നും റിവ്യൂവേഴ്സിൽ നിന്നുമൊക്കെ സിനിമയ്ക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ 2ാം ദിവസമായ ശനിയാഴ്ച വളരെ മികച്ച രീതിയിലുള്ള ബുക്കിങ്ങും എക്സ്ട്രാ ഷോകളുമൊക്കെയാണ് ചിത്രത്തിന് ഉണ്ടായിരുന്നത്. 2ാം ദിവസം കേരളത്തിൽ നിന്ന് 4 കോടി രൂപയ്ക്കടുത്ത് ചിത്രം നേടുമെന്നാണ് റിപ്പോർട്ടുകൾ. വേൾഡ് വൈഡായി 6.5 കോടി രൂപ ചിത്രത്തിന് ലഭിക്കുമെന്നും പറയുന്നു. ചിത്രം വലിയൊരു വിജയമായി മാറട്ടെ. സിനിമ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ പങ്കുവെക്കുക. തുടർന്നുള്ള ബോക്സ് ഓഫീസ് കളക്ഷനുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്തു വെക്കുക.